പ്രണയ വിവാഹമല്ല എന്ന് പറഞ്ഞു. അതെ, പക്ഷെ എന്തൊരു ആണി നിറച്ച കഥയോ, ഒരു ആണികാരൻ ജീവിതം അറിയുന്നോ? ആ തീർച്ചയായിട്ടും. അതെന്താ കഥ? ആ സ്റ്റോറി എന്ന് പറഞ്ഞാ എന്റെ 18 വയസ്സ് തികഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോ എന്റെ കല്യാണം. 4 വയസ്സ് പിന്നെ 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തു എന്റെ അമ്മ. അപ്പൊ ഞാൻ എന്റെ 13ാമത്തെ വയസ്സിൽ SSLC കഴിഞ്ഞു, 15 പ്ലസ് ടു കഴിഞ്ഞു. അപ്പം ഡിഗ്രി 3rd year ഞാൻ 17 വയസ്സിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ, 18 വയസ്സ് ആയിട്ടില്ല. അപ്പം എന്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പം കോളേജില് ഞാൻ എന്നും ഇറങ്ങുന്ന സ്റ്റോപ്പിൽ നിന്ന് വീട്ടിൽ വരാനായിട്ട് എന്നും ഇറങ്ങുന്ന സ്റ്റോപ്പിൽ നിന്ന് 2 സ്റ്റോപ്പ് മാറി എന്റെ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ അവളെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയതും അവളുടെ ചെരുപ്പ് പൊട്ടിപ്പോയി. അപ്പം അവള് പറഞ്ഞു, ഇടി ഒരു ആണി ഉണ്ടായിരുന്നെങ്കിൽ ചെരുപ്പിൽ വയ്ക്കായിരുന്നു. അപ്പൊ ഞാൻ തിന്നു. ഇറങ്ങിയ സമയത്ത് ഒരു ചേച്ചി, ആ മെയിൻ റോഡ് സൈഡിൽ ഒരു വീടുണ്ടായിരുന്നു, ഒരു ചേച്ചി മുറ്റം അടിച്ചോണ്ട് നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ എന്റെ നല്ല സമയത്ത് പോയി ചേച്ചി ഒരു ആണി ഉണ്ടോ എന്ന് ചോദിച്ചു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു, ആ തരാമല്ലോ മോളെ, എന്നൊക്കെ മോളെ എവിടെയാ താമസിക്കുന്നേ. അപ്പൊ ഞാൻ എന്റെ ഊരും പേരും ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ എല്ലാം പറഞ്ഞു കൊടുത്തു. 1 ആഴ്ച കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടുത്തെ അമ്പലത്തിൽ പോവാനായിട്ട് ഈ ചേച്ചി വന്നപ്പോ ഞാൻ മുറ്റത്തിക്കായിരുന്നു. അപ്പൊ ചേച്ചി എന്നോട്, അയ്യോ മോള് അന്ന് കണ്ട മോളല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇവിടെയാണോ താമസം? ഞാൻ പറഞ്ഞു, ചേച്ചി ഇവിടെയാ താമസം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ആ ചേച്ചി വിളിച്ചിട്ട് ചേച്ചി എന്റെ ഹസ്ബൻഡിന്റെ കുഞ്ഞമ്മയുടെ മകനുണ്ട്, അശ്വതി ആലോചിക്കുമെന്ന് കേട്ട്. അമ്മ പറഞ്ഞു, പൊന്നു മക്കളെ ഇല്ല, അവക്ക് 17 വയസ്സായിട്ടേ ഉള്ളൂ, ഇപ്പോഴൊന്നും നോക്കണ്ട. അവസാനം എന്റെ 18 വയസ്സ്. അപ്പൊ ഈ ചേച്ചി എല്ലാരും വിളിച്ച് ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു. അന്ന് മുതൽ ചേച്ചി ചേട്ടന്റെ ജാതകം കൊണ്ട് വരക്കുമായി. അപ്പൊ 18 വയസ്സല്ലേ, ഇനി നമുക്ക് നോക്കാലോ. അവസാനം എനിക്ക് വെള്ളിയാഴ്ച 18 വയസ്സാവുന്നു, 5 ചേട്ടൻ പെണ്ണ് കാണാൻ വരുന്നു. ചേട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് വാക്കുറപ്പിക്കല കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോ എൻഗേജ്മെന്റ് ആയി. അപ്പച്ചിമാർക്കൊന്നും അത്ര പോരായിരുന്നു, അത്ര ചേട്ടൻ എന്തോ, പക്ഷെ എനിക്കിഷ്ടമായിരുന്നു. എന്തു പറ്റി? അതിനു മുമ്പേ ഫോൺ ചെയ്ത് ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞിരുന്നു. അതെ. അപ്പം ഹസ്ബൻഡിന് പണ്ടൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ആക്സിഡന്റ് കാര്യം ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. എൻഗേജ്മെന്റ് മോതിരം മാറലും എല്ലാം കഴിഞ്ഞ് ഒരു ആക്സിഡന്റ് നടന്നു എന്ന് എന്റെ വീട്ടുകാർ അറിഞ്ഞു. അപ്പം പറഞ്ഞു, അപ്പം പിന്നെ നമുക്കിത് വേണ്ടാന്ന് വെക്കാം, കാരണം ഇത്രയും ക്രിട്ടിക്കലായിട്ട് കഴിഞ്ഞ ആളല്ലേ, അപ്പൊ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാലോ. അപ്പൊ ഞാൻ ഇത് മാത്രമേ എന്റെ വീട്ടുകാരോട് പറഞ്ഞുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും വന്നതെങ്കിൽ ഞാൻ സഹിക്കില്ലേ, അതുപോലെ എന്ന് വിചാരിച്ചു. അപ്പം ഇനി അതാണ് സംഭവം. അതെ, ജീവിക്കുവാണെങ്കിൽ ആളിന്റെ കൂടെ ജീവിക്കുള്ളൂ. ഞാൻ സജിയേട്ടന് കിട്ടിയ ഏറ്റവും വലിയ വിഷു കൈനീട്ട ഏതെന്ന് ചോദിച്ചേ. സജിയേട്ടന് കിട്ടിയ ഏറ്റവും വലിയ വിഷു കൈനീട്ട ഏതാ? അശ്വതി. എന്താന്നറിയാവോ, ഞങ്ങളുടെ കല്യാണം 14 മേടം 1 വിഷുവിന്റെ അന്നായിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടൻ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ വിഷു കൈനീട്ട ഈ എത്ര അടിയെന്ന് അറിഞ്ഞു. ആ അത്ര അടിയിൽ ഇങ്ങനെ നിക്കുന്നേ. ഒരു ദോശ ഉണ്ടാക്കിയ കഥ, ഒരു ബിരിയാണി ഉണ്ടാക്കിയ കഥ എന്നൊക്കെ പറയണ പോലെ ഒരു ആണി ഉണ്ടാക്കിയ കഥ. അതെ, അതാണ് ഇവരുടെ വിവാഹം അല്ലേ? തീർച്ചയായും. ദി വെഡ്ഡിംഗ് സ്റ്റോറി. അടിപൊളി.